പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.1 ക്വസ്റ്റ്യൻ നമ്പർ 3 ഉം 4 ഉം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. സൈൻ എ ഈസ് ഇക്വൽ ടു 3/4, കാൽക്കുലേറ്റ് കോസ് എ ആൻഡ് ടാൻ എ. അപ്പോൾ സൈൻ എ എന്ന് വെച്ചാൽ എന്താണ്? സൈൻ എന്ന് വെച്ചാൽ എന്താണ്? സൈൻ ഈസ് ഇക്വൽ ടു, സൈൻ ഈസ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് ആണ് സൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ചു നോക്കാം. ദിസ് ഈസ് ട്രയാങ്കിൾ എ ബി സി, റൈറ്റ് ആംഗിൾ ഡെറ്റ് ബി. അപ്പൊ സൈൻ എയിൽ നിന്ന് നോക്കുമ്പോ, സോറി, എയിൽ നിന്ന് നോക്കുമ്പോ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ബി സി ആൻഡ് ഹൈപ്പോട്ടിനസ് ഈസ് എ സി. അപ്പൊ സൈൻ എ നമുക്ക് എന്തെഴുതാം? സൈൻ എ ഈസ് ഇക്വൽ ടു ബി സി ബൈ എ സി എന്ന് എഴുതാം. അതാണ് നമുക്ക് 3/4 എന്ന് തന്നിട്ടുള്ളത്. അതായത് ബി സിയും എ സിയും കൂടെയുള്ള റേഷ്യോ എത്രയാണ് എന്നാണ് അതിന്റെ അർത്ഥം. 3:4 ആണ്. അപ്പൊ ബി സി ഈസ് 3. അപ്പൊ നമുക്ക് ബി സി എന്തായിട്ട് എടുക്കാം? 3K ആയിട്ട് എടുക്കാം. എ സി ഈസ് 4K. അപ്പോൾ നമുക്ക് റേഷ്യോ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സൈഡ്സ് നമ്മൾ എങ്ങനെയായിരുന്നു പഴയ ക്ലാസ്സുകളിലൊക്കെ എടുത്തോണ്ടിരുന്നത്? സൈഡ്സ് ബി 3x and 4x ഇങ്ങനെയായിരുന്നു എടുത്തോണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ നമ്മളിതിനെ 3K എന്നും 4K എന്നും എടുത്തു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്കിനി അഡ്ജസൻറ്റ് സൈഡിലൂടെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എ ബി എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ബൈ പൈതഗോറസ് തിയറം, എ സി സ്ക്വയർ ഈസ് ഇക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. അപ്പൊ നമുക്കറിയാവുന്ന വാല്യൂസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. നമുക്കിവിടെ എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ ഈ ബി സി യെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു കേട്ടോ. ഇത് നിങ്ങൾ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് കൊണ്ടുപോയാലും കുഴപ്പമില്ല, അല്ലാതെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പൊ എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി ഈസ് 4K ദ ഹോൾ സ്ക്വയർ മൈനസ് ബി സി ഈസ് 3K the whole square is equal to 4k is 16k square minus 9k square is equal to endu varum 7k square ana itti. appa ab square is 7k square. idil ninna ab endu varum? ab is equal to root 7k square. ദാറ്റ് ഈസ് കെ സ്ക്വയർ റൂട്ടിന് വെളിയിൽ വരും സ്ക്വയർ ഉള്ളത് കൊണ്ട്. സോ കെ റൂട്ട് 7 എന്ന് കിട്ടി. അപ്പൊ എ ബി നമുക്ക് കെ റൂട്ട് 7 എന്ന് കിട്ടി. ഇനി നമുക്ക് ബാക്കിയുള്ള വാല്യൂസ് കണ്ടുപിടിക്കാമല്ലോ. കോസ് എ, കോസ് എ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടിനസ്, ദാറ്റ് ഈസ് എ ബി ബൈ എ സി. സൈൻ എപ്പോഴും ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്, കോസ് അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടിനസ്, ടാൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓക്കെ. അപ്പൊ എ ബി ബൈ എ സി, എ ബി ഈസ് കെ റൂട്ട് 7 ബൈ എ സി ഈസ് 4K. കെയും കെയും കട്ടായിട്ട് പോവും, റൂട്ട് 7/4 എന്ന് കിട്ടി. ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ടാൻ എ ആണ്. ടാൻ എ ഈസ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, ദാറ്റ് ഈസ് ബി സി ബൈ എ ബി. ബി സി ഈസ് 3K, എ ബി ഈസ് കെ റൂട്ട് 7. അപ്പൊ കെയും കെയും കട്ടായിട്ട് പോയിട്ട് ബാക്കി 3/√7. കോസെയും ടാനെയും കണ്ടുപിടിച്ചു. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടില്ലാത്ത സൈഡ് നിങ്ങൾ പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കുക, അതിനുശേഷം വാല്യൂ സപ്ലൈ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഗിവൺ 15 cot A ഈസ് ഇക്വൽ ടു 8, ഫൈൻഡ് സൈൻ എ ആൻഡ് സി കെ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് 15 cot A ഈസ് ഇക്വൽ ടു 8. ഇതിൽ നിന്ന് കോട്ട് എ എന്ത് വരും? കോട്ട് എ ഈസ് ഇക്വൽ ടു 8/15. കോട്ട് എ എന്ന് പറയുന്നത് 8/15 ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കാം. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ ബി
സി. ഇനി കോട്ട് എ എന്ന് പറയുന്നത് എന്താണ്? കോട്ട് എ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ആണ് കോട്ട് അല്ലേ. ടാൻ എന്താണ്? ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ആണ് ടാൻ. ഇതിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. അപ്പോൾ എന്ത് വരും? അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്. അപ്പൊ അഡ്ജസൻറ്റ് ഇവിടെ എന്താണ്? എയുടെ അഡ്ജസൻറ്റ് എ ബി ആണ്, ഓപ്പോസിറ്റ് ബി സിയുമാണ്. അങ്ങനെയാണെങ്കിൽ 8/15 എന്ന് പറയുന്നത് അപ്പൊ എന്താണ്? എ ബിയുടെയും ബി സിയുടെയും കൂടെ റേഷ്യോ ആണ്. അതായത് 8:15 എന്നുള്ള റേഷ്യോയിലാണ് എ ബിയും ബി സിയും. അപ്പൊ എ ബി എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ഈസ് എ ബി, അഡ്ജസൻറ്റ് സൈഡാണ് 8 ആയിട്ട് വരിക. അപ്പൊ ഇതിനെ നമുക്ക് 8K എന്ന് എടുക്കാം. ബി സി ഓപ്പോസിറ്റ് സൈഡിനെ നമുക്ക് 15K എന്ന് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള വാല്യൂസിൽ കോട്ട് എന്താണെന്ന് നോക്കുക. കോട്ട് ഈസ് എ ബി ബൈ ബി സി അല്ലേ. അഡ്ജസൻറ്റ് സൈഡ് ഈസ് എ ബി, ഓപ്പോസിറ്റ് സൈഡ് ഈസ് ബി സി. ആംഗിൾ എ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇതിലെ ആംഗിൾ ഏതാണെന്ന് നോക്കുക കേട്ടോ. അപ്പൊ 8 ഈസ് എ ബി, 15 ഈസ് ബി സി. അപ്പൊ 8K എന്നും 15K എന്നും നമ്മൾ എടുത്തു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ ഹൈപ്പോട്ടിനസ് കണ്ടുപിടിക്കണം, എന്നാലേ ഇത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. സൈൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കണേ നമുക്ക് ഹൈപ്പോട്ടിനസ് വേണം. അപ്പൊ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ബൈ പൈതഗോറസ് തിയറം എ സി സ്ക്വയർ ഈസ് ഇക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ is equal to AB is 8K the whole square plus BC is 15K the whole square is equal to 8 are 64K square plus 15 endana 15 the square 225K square is equal to 64 un 225 um kuda add cheyidala 289K square ana ketto. Appa AC square 289K സ്ക്വയർ ആണെങ്കിൽ എ സി നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 289K സ്ക്വയർ എന്ന് കിട്ടും. 289 എത്രയാണ്? 289 ഈസ് 17 ആണ് കേട്ടോ. 17 സ്ക്വയർ ആണ് 289. അപ്പൊ നമുക്ക് 17K എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എ സി എന്ത് കിട്ടി? 17K. അപ്പൊ നമുക്ക് മൂന്ന് സൈഡ്സും കിട്ടി. ഇനി നമുക്ക് സൈൻ എയും സി കെയും കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ സൈൻ എ ഈസ് ഇക്വൽ ടു സൈൻ എ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്, ദാറ്റ് ഈസ് ബി സി ബൈ എ സി ഈസ് ഇക്വൽ ടു 15K ബൈ 17K. കെയും കെയും ക്യാൻസൽ ആയി പോകും. 15 ബൈ 17. ഇനി അടുത്തത് സീക്ക് എ. സീക്ക് എ എന്താണ്? കോസിന്റെ റെസിപ്രോക്കൽ ആണ് സീക്ക് അല്ലെ. കോസിന്റെ റെസിപ്രോക്കൽ ആണ് സീക്ക്. അപ്പൊ എന്ത് വരും? കോസ് ഈസ് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിനസ്. അപ്പൊ സീക്ക് എന്തായിരിക്കും? ഹൈപ്പോട്ടിനസ് ബൈ അഡ്ജസൻറ്റ്, ദാറ്റ് ഈസ് എ സി ബൈ എ ബി ഈസ് ഇക്വൽ ടു 17K ബൈ 8K. കെയും കെയും ക്യാൻസൽ ആയി പോകും. 17 ബൈ 8. അപ്പൊ നിങ്ങൾ ഏത് ഏതിന്റെ റെസിപ്രോക്കൽ ആണ് എന്നൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. അതാ സൈൻ സൈൻ കോസ് ടാൻ കോസീക് സീക് കോട്ട്. അപ്പൊ സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കോസ്, കോസിൻ്റെത് സീക്ക്, ടാനിൻ്റെത് കോട്ട്. ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ 4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.